നമസ്കാരം. ഇപ്പോൾ തേക്കും തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന സീസണാണ്. അതായത് തേക്ക് പ്ലാന്റേഷനുകൾ നാട്ടിൻപുറങ്ങളിലും മറ്റെല്ലാം ഫോറസ്റ്റ് ഏരിയയിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഈ തേക്ക് പ്ലാന്റേഷൻ പിടിപ്പിക്കുന്നതിനെ പറ്റി സംശയങ്ങളുമായിട്ട് ചോദിക്കാറുണ്ട്. അതിനെപ്പറ്റിയാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് മെയ് മാസത്തിലെ ആദ്യത്തെ മഴ തുടങ്ങുന്ന ഉടനെ തുടങ്ങിയാൽ ഉടനെയാണ് നമ്മൾ തേക്കും തൈകൾ വെച്ച് പിടിപ്പിക്കുക, പ്ലാന്റേഷനുകൾ വെച്ച് പിടിപ്പിക്കുക. അതിനാദ്യമായിട്ട് നമുക്ക് അത് വെക്കേണ്ട സ്ഥലം പാകപ്പെടുത്തിയെടുക്കണം. അത് പരമാവധി വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്തായിരിക്കണം തേക്കും തൈകൾ വെക്കേണ്ടത്. അത് ഈ കുന്നിൻ്റെ ചെരുവിൽ ഇങ്ങനെ സ്ലോപ്പായ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ വളരെ നന്നായി. പിന്നെ ഒരുവിധം പാറ പോലെയുള്ള അത്ര ഉറച്ച മണ്ണൊക്കെയുള്ള സ്ഥലങ്ങൾ കഴിയുന്ന ഒഴിവാക്കുക. പിന്നെ ഈ ഈ മണ്ണിൽ നമ്മൾ തേക്കുന്ന തൈകൾ വയ്ക്കുമ്പോൾ അത് നമ്മുടെ കമ്പിപ്പാര എന്ന് പറയുമല്ലോ, കമ്പി അറിയാമല്ലോ, കമ്പിപ്പാര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ ഒരു ഇഞ്ചിന് മേലെ വ്യാസം വരുന്ന കമ്പി, അത്തരം കമ്പി കൊണ്ട് കുഴിക്കുന്ന ഒരു കുഴി, ഒരു എന്താ പറയുക, ഒരു അരടിയിലും മേലെ താഴ്ച, അരടി കൂടുതൽ വേണ്ടു, താഴ്ച വരാവുന്ന ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിലാണ് തേക്കിൻ്റെ തൈകൾ അല്ലെങ്കിൽ സ്റ്റമ്പ് നമ്മൾ നടേണ്ടത്. അപ്പോൾ ആദ്യമായി പിന്നെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിന് വേണ്ട സ്ഥലം, ഏരിയ കണ്ടെത്തി, തേക്കും തൈകൾ വെക്കേണ്ട ഏരിയ കണ്ടെത്തി ആ സ്ഥലം പാകപ്പെടുത്തിയെടുക്കലാണ് പ്രധാനം. വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, ഇതൊക്കെ തന്നെയാണ് പ്രധാനം. പിന്നെ ഇനി നമ്മൾ നടുന്ന തൈകൾ മിക്കവാറും ഇപ്പം നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ KFRI കിട്ടും, പിന്നെ സോഷ്യൽ ഫോറസ്ട്രിയിൽ നിന്ന് കിട്ടും. അത് തൈകളല്ല കിട്ടുന്നത്, സ്റ്റമ്പായിരിക്കും. നഴ്സറിയിൽ നിന്നൊക്കെ തൈകളായിരിക്കും കിട്ടുക. ഈ സ്റ്റമ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷം പ്രായമായിട്ടുള്ള തൈകൾ, നട്ടു വളർത്തിയിട്ടുള്ള തൈകൾ, തേക്കും തൈകൾ അതിൻ്റെ മണ്ണിൻ്റെ നിരപ്പിൽ നിന്ന് വേരിൻ്റെ ഭാഗം അടിയിലേക്ക് ഒരു 6 ഇഞ്ച് നിർത്തിയിട്ട് കട്ട് ചെയ്ത് കളയും. ബാക്കി എല്ലാ വേരുകളും ബാക്കിയുള്ള കട്ടി 6 ഇഞ്ച് മണ്ണിനടിയിലേക്ക് ഉണ്ടാവും. അതുപോലെ മണ്ണിൻ്റെ മോൾ ഭാഗത്തേക്ക് 2 ഇഞ്ച് മാത്രം മുകളിലേക്ക് നിർത്തി ബാക്കിയുള്ള ഇലകളും പൊടിപ്പുകളും എല്ലാം വെട്ടി കളഞ്ഞ് എടുക്കുന്നതാണ് തേക്കിൻ്റെ സ്റ്റമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പ്ലാന്റേഷൻ വയ്ക്കുക ഈ സ്റ്റമ്പ് കൊണ്ടാണ്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. അതിൻ്റെ തൈകൾ കൂടുതൽ ആരോഗ്യകരമായിട്ടുള്ള നല്ല തൈകൾ വളർന്നു വരും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാന്റേഷൻ മുഴുവൻ അതാണ്. ഈ സ്റ്റമ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രധാനമായി സോഷ്യൽ ഫോറസ്റ്റിക്കാരെ സമീപിക്കണം, അതല്ലെങ്കിൽ KFRI കിട്ടും. മറ്റേ പ്രൈവറ്റ് നഴ്സറികളിലൊക്കെ തൈയാണ് കിട്ടുക. ഒരു വർഷം പ്രായമായ തൈയ്യ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തയ്യാറാക്കിയിട്ട് വേണം ഇത് നടാൻ. അപ്പോൾ ഇത് ഈ തേക്കും സ്റ്റമ്പുകൾ നടേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കുഴി ഉണ്ടാക്കിയിട്ട് അതിലാണ് നടേണ്ടത്. പിന്നെ ഇത് നടുമ്പോൾ ആ പ്ലാന്റേഷന് ഒരു തൈകൾ, ഈ തൈകൾ തമ്മിലുള്ള അകലം 2 മീറ്ററാണ്. 2 മീറ്റർ അകലത്തിലാണ് ഓരോ തൈകൾ നടേണ്ടത്. ഈ 2 മീറ്റർ അകലത്തിൽ നട്ടു കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ എന്താ പറയുക, 5 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഇടവെട്ടണം. കാരണം ഇത് ഇത്ര തകച്ചു വളരുമ്പോൾ അതിൻ്റെ ഇടവെട്ടണം. അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് എന്താ വെച്ചാൽ, ഇതിന് കിളിർപ്പുകൾ വരും. കിളിർപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള, ഏറ്റവും സ്ട്രെങ്തി ആയിട്ടുള്ള ആ പൊടിപ്പ് ഒരെണ്ണം അവിടെ നിർത്തുക. ബാക്കിയുള്ള എല്ലാം ഈ പൊടിപ്പ് വരുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയണം. അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒടിച്ച് കളയരുത്. കത്തി കൊണ്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ചെരിച്ച് വെട്ടണം. മറ്റുള്ള പൊടിപ്പുകളൊക്കെ മെയിനായിട്ടുള്ള ഒരു പൊടിപ്പ് നിർത്തി മറ്റെല്ലാം കത്തി കൊണ്ട് ഇങ്ങനെ ചെരിച്ച് അടിയിൽ നിന്ന് മുകളിലേക്ക് ചെരിച്ച് വെട്ടണം. അപ്പോൾ ആ ഒരു പൊടിപ്പ് നല്ല ആരോഗ്യകരമായ രീതിയിൽ ശക്തിയായിട്ട് വളർന്ന് മുകളിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഇടവെട്ടണം ഇടയ്ക്ക്. കാരണം ഇത് തിക്കായിട്ട് വളരും. അപ്പോൾ പിന്നെ ഒരു കാരണവശാലും ഇതിൻ്റെ ഇലകൾ ഒടിച്ച് കളയരുത്. പിന്നെയും ഇങ്ങനെ പൊടിപ്പുകൾ വരികയാണ്, എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കത്തി കൊണ്ട് കട്ട് ചെയ്ത് കളയണം. 5 വർഷം കഴിഞ്ഞിട്ട് 5 വർഷത്തിനും 8 വർഷത്തിനിടയ്ക്ക്
ഇതിനെ ഇടപെട്ടു. അത് ഓരോരോ ഏരിയയില്, അതായത് ഓരോരോ ഡിവിഷൻ, ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ അത് ആ ഭൂപ്രദേശത്തിനനുസരിച്ച് ഒരു വർക്കിംഗ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഡിപ്പാർട്ട്മെന്റിൽ കാര്യം ഞാൻ പറയുന്നത് അതനുസരിച്ചാണ് ഇത് തിന്നിങ് നടത്തുക. ഇടപെട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് അതിന് മെക്കാനിക്കൽ തിന്നിങ് എന്നാണ് പറയുക. ആദ്യത്തെ അഞ്ചു വർഷത്തിന് എട്ട് വർഷത്തിനുള്ളിൽ ഈ 2 മീറ്ററിനുള്ളിൽ നിൽക്കുന്ന തടികളുടെ ഇടയിൽ നിന്ന് ഒന്നിടവെട്ട് വെട്ടിക്കളയും. പറഞ്ഞു മനസ്സിലായോ? 2 മീറ്റർ കഴിഞ്ഞിട്ട് ഒരു ഒരു സ്റ്റമ്പ് 2 മീറ്റർ ഒരു നിന്നിട്ട് 2 മീറ്ററിലൊരു സ്റ്റമ്പ്, അതിൻ്റെ അപ്പുറത്ത് 2 മീറ്ററിലൊരു സ്റ്റമ്പ് ഉണ്ടെങ്കിൽ ഈ നടുവിലെ സ്റ്റമ്പ് ഈ 5-6 5-8 വർഷം കഴിയുമ്പോൾ കട്ട് ചെയ്ത് കളയും. അതിനാണ് തിന്നിങ് എന്ന് പറയുന്നത്, ഇടവെട്ട്. അത് ഈ തടികൾ നന്നായി നല്ല ശക്തിയായി ആരോഗ്യകരമായി വളർന്നു വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതിന് ഡിപ്പാർട്ട്മെൻറ്റിൽ പറയുന്ന പേര് മെക്കാനിക്കൽ തിന്നിങ്. അത് കഴിഞ്ഞ് പിന്നെ 15 വർഷത്തിന് ശേഷം, 15-18 വർഷം ആകുമ്പോൾ വീണ്ടും ഇതേപോലെ വിട്ടു. അപ്പോഴേക്കും ഇത് വളർന്നിട്ടുണ്ടോ, വലിയ മരങ്ങൾ പോലെ ആയിട്ടുണ്ടോ, അപ്പോഴും അതിന് പറയുന്നത് തിന്നിങ് എന്നാണ്. അപ്പോഴും ഇങ്ങനെ ഇടവിട്ട് വിട്ട് വിട്ടും. അതൊക്കെ നമുക്ക് ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ വെട്ടുന്ന ആ കഴകൾ, പോൾസ് നമുക്ക് ഈ വാഴയ്ക്ക് ഊന്നു കൊടുക്കുക, കപ്പുകാൽ എന്നാണ് അതിന് പറയുക. വാഴയ്ക്ക് ഊന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ മറ്റുപോലെ ഊണ് കൊടുക്കാൻ ചെറിയ തൂണുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അത് ഡിപ്പാർട്ട്മെൻറ്റ് ലേലം ചെയ്യാറുണ്ട്, കപ്പുകാൽസ്. 15 വർഷം കഴിഞ്ഞിട്ട് വരുമ്പോൾ അത് ഫർണിച്ചറിനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന തേക്കിങ് കഴകളായിട്ട് കിട്ടും. അത് തേക്കിങ് കഴകൾ അതിൻ്റെ വണ്ണവും നീളം അനുസരിച്ച് 1, 2, 3, 4 ക്ലാസുകൾ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഞാൻ വേറെ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് സാധാരണ രീതിയിൽ തേക്കും തൈ വയ്ക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.